നമസ്കാരം. ഇന്നലെ വരെ ഓടിക്കളിച്ചു മുറ്റം, ഇന്നവിടെ ചേതനയേറ്റ ശരീരം. ബാറ്ററിയിലെ രാസവസ്തുക്കൾ പൊട്ടിത്തെറിക്കിയ കാരണം. ഫോൺ ഡിസ്പ്ലേയുടെ വിടവിലൂടെ സ്ഫോടനത്തിൽ ആദിത്യശ്രീയുടെ മുഖം പോലും തകർന്നു. ഇനി അവളുടെ കളിച്ചിരികളും കുസൃതികളും ആ വീട്ടിലുണ്ടാവില്ല. ഇന്നലെ വരെ ഓടിക്കളിച്ച മുറ്റത്ത് ഇന്ന് ആദിത്യശ്രീ എന്ന 8 വയസ്സുകാരിയുടെ ചേതനയേറ്റ ശരീരമാണ് എത്തിയത്. അവസാനമായി ഒരു നോക്ക് മുഖത്തേക്ക് പോലും നോക്കാൻ സാധിക്കാതെ അവൾ യാത്രയാകുമ്പോൾ നാടും വീടും ഒരുപോലെ കരഞ്ഞു നിലവിളിച്ചു. ഈ ഒരവസ്ഥ ഇനി ആർക്കും ഉണ്ടാകരുതെന്ന് പറഞ്ഞ് നിലവിളിച്ച ആദിത്യശ്രീയുടെ അച്ഛനും കൂടെ കരഞ്ഞു. തിങ്കളാഴ്ച രാത്രി 10:30 നാടിനെ നടുക്കിയ അപകടം സംഭവിച്ചത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അങ്ങംപട്ടിപ്പറമ്പ് കുന്നത്ത് വീട്ടിൽ അശോകുമാറിന്റെ മകൾ ആദിത്യശ്രീയാണ് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് മരിച്ചത്. തിരുവില്ലാമല ക്രൈസ്റ്റ് ന്യൂ ലൈഫ് സ്കൂളിൽ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. വേനൽ അവധിയായതിനാൽ തന്നെ കുഞ്ഞ് കൂടുതൽ നേരവും വീട്ടിൽ തന്നെയായിരുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്തായിരുന്നു അപകടം സംഭവിച്ചത്. ഫോറൻസിക് റിപ്പോർട്ട് അനുസരിച്ച് കുട്ടിയുടെ മരണത്തിനിടയാക്കിയത് കെമിക്കൽ ബ്ലാസ്റ്റ് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അമിത ഉപയോഗത്തെ തുടർന്നാണ് ഫോണിൻ്റെ ബാറ്ററി ചൂടായതോടെ പൊട്ടിത്തെറി ഉണ്ടായത്. ബാറ്ററിയിലെ രാസവസ്തുക്കൾ പൊട്ടിത്തെറിക്ക് കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫോൺ ഡിസ്പ്ലേയുടെ വിടവിലൂടെ സ്ഫോടനത്തിൽ ആദിത്യശ്രീയുടെ മുഖം തകരുകയും ഫോൺ ഉപയോഗിച്ചിരുന്ന കൈവിരലുകൾ അറ്റുപോവുകയും ചെയ്തു. ഫോൺ വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും പോലീസ് അറിയിച്ചു. അപകടത്തിനിടയാക്കിയ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നത് ഒറിജിനൽ ബാറ്ററിയാണോ എന്ന് പരിശോധിക്കും. 2.5 വർഷങ്ങൾക്ക് മുൻപ് ബാറ്ററി മാറ്റിയിരുന്നു. മരണകാരണം തലക്കേറ്റ പരിക്കും തലച്ചോറിലെ രക്തസ്രാവവുമെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം ഇനി ഒരാൾക്കും ഈ ഗതി വരരുതെന്നായിരുന്നു ആദിത്യശ്രീയുടെ അച്ഛൻ അശോകുമാറിൻ്റെ പ്രതികരണം. മോള് പോയി എന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാനും ഭാര്യയും വീട്ടിലെത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് അകത്ത് കയറാനായില്ല, അവിടേക്ക് പോകേണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും തടഞ്ഞു. മോളുടെ അവസ്ഥ ഞങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അമ്മയും കുട്ടിയുമാണ് അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. അവർ കിടക്കാനായി പോയെന്നും മോൾ ഫോൺ അരികിൽ വെച്ചിട്ടുണ്ടായിരുന്നുവെന്നുമാണ് പറഞ്ഞിരുന്നത്. ഇനി അമ്മ മാറിയ സമയത്ത് അവൾ ഫോൺ വീണ്ടും എടുത്തോ എന്ന് അറിയില്ല. അമ്മയും ഈ പൊട്ടിത്തെറി ശബ്ദം കേട്ടാണ് വിവരമറിഞ്ഞത്. അശോക് പറയുന്നു, ഫോൺ പൊട്ടിത്തെറിച്ച സംഭവങ്ങളെക്കുറിച്ച് മുൻപ് കേട്ടിട്ടുണ്ടെങ്കിലും ഒരാളുടെ മരണത്തിനിടയാക്കി എന്നത് കേൾക്കുന്നത് ആദ്യമാണ്. ഇത്തരം അപകടങ്ങളിൽ കൈയൊക്കെ പോയതായി കേട്ടിട്ടുണ്ട്. ഇന്നത് സംഭവിച്ചത് എൻ്റെ മോൾക്കായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നാളെ മറ്റൊരാൾക്ക് ഈ ഗതി ഉണ്ടാവരുത്. ഫോൺ സാധാരണ പോക്കറ്റിനുള്ളിൽ ഇടാറുണ്ട്. അത് പൊട്ടിത്തെറിക്കുമെന്നും വന്നാൽ എന്താകും സ്ഥിതി? എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണം. അത് കണ്ടെത്തി മറ്റുള്ളവരെ ബോധവൽക്കരിക്കാൻ അത് ഉപയോഗിക്കണമെന്നാണ് വാക്കുകൾ. പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊടുവിൽ ഒരു കുട്ടിയുടെ മരണത്തിന് വരെ ഇടയാക്കിയ വാർത്ത ഏറെ ഞെട്ടലോടെയാണ് മലയാളികൾ ഓരോരുത്തരും കേട്ടത്. ഒരാൾക്കും ഈ സ്ഥിതി ഉണ്ടാകരുതെന്നും നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.